പ്രിയമുള്ളവരെ, സീറോ മലബാർ സഭയുടെ സിനഡ് എപ്പോൾ സമ്മേളിച്ചാലും സോഷ്യൽ മീഡിയയിൽ അതിന് പാരലലായ ഒരു ചർച്ചയും കാര്യങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടാകുക സാധാരണമാണ്. ജനുവരിയിൽ സിനഡ് കൂടിയപ്പോൾ നമ്മൾ പറഞ്ഞു പല മെത്രാന്മാരും ഇതിനകത്ത് മറുകണ്ഠം ചാടി സിനഡ് തീരുമാനം അട്ടിമറിച്ചു എന്ന് പറഞ്ഞു. ജൂലൈയിൽ സിനഡ് കൂടിയപ്പോൾ നമ്മൾ പറഞ്ഞു രൂപത വെട്ടിമുറിച്ചു, മൂന്നായി വിഭജിച്ചു എന്നൊക്കെ പറഞ്ഞു. മറ്റു ചില വാദങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു സിനഡ് കാലഘട്ടങ്ങൾ. എന്നാൽ ഇത്തവണത്തെ സിനഡ് അല്പം കൂടി ഒരു പുതിയൊരു ട്വിസ്റ്റിലേക്കാണ് മാറിയിരിക്കുന്നത്. അത് നമ്മുടെ തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ ഒരു കത്ത് സിനഡിന് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു കോലാഹലങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത്. ആ കത്ത് അദ്ദേഹത്തിൻ്റേത് തന്നെയാണോ അതോ അദ്ദേഹത്തിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറ്റാരെങ്കിലും നിർമ്മിച്ച ഒരു വ്യാജരേഖയാണോ എന്നുള്ളത് പരിശോധിച്ചറിയേണ്ട ഒരു വസ്തുത തന്നെയാണ്. ആ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അദ്ദേഹം സിനഡ് പിതാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയുടെ സമ്മർദ്ദം കൊണ്ടാണ് ഈ കത്തെഴുതുന്നത് എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് 99 കൂടിയ സിനഡിൽ അദ്ദേഹം കൂടി ഒപ്പുവെച്ച ഒരു തീരുമാനമായിരുന്നു ഇത്, എങ്കിലും അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളെയും എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ കത്ത് തുടങ്ങുന്നത്. അതിനുശേഷം അവസാനമായി അദ്ദേഹം രണ്ട് നിർദ്ദേശങ്ങളാണ് പിതാക്കന്മാർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. അതിലെ ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഈ റൂബ്രിക്സ്, അതായത് അൽത്താരാഭിമുഖമോ ജനാഭിമുഖമോ ഏതാണ് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതുവഴി അവരുടെ മനസ്സിനേറ്റ വേദനകളും മുറിവുകളും ഒക്കെ മാറിക്കിട്ടുമെന്നും സഭയുടെ ഐക്യത്തോടെ അവർ വരും എന്നൊക്കെയാണ് അദ്ദേഹം അതിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാം എന്തുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രം ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുത്ത് പ്രത്യേക സ്വാതന്ത്ര്യം, ആരാധനാക്രമത്തിൽ അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു സംശയം നമുക്ക് തോന്നാം. പ്രത്യേകിച്ചും അദ്ദേഹം ആർച്ച് ബിഷപ്പായിരുന്ന തൃശ്ശൂർ അതിരൂപത അവരും ജനാഭിമുഖ കുർബാനയാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തൃശ്ശൂർ അതിരൂപത തിരുസഭയുടെ സുനകദോസിന് വഴങ്ങുകയും അവർ തങ്ങളുടെ ജനാഭിമുഖ രീതികൾ മാറ്റി സിനഡ് അംഗീകരിച്ച ക്രമം പാലിക്കുകയും ചെയ്തിട്ടും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി പോലുള്ള രൂപതകളും മറ്റ് എല്ലാ അതിരൂപതകളും ഇതുപോലെ ഐക്യത്തിലേക്ക് വരാൻ തീരുമാനമെടുത്തപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രം എന്താണ് ഒരു പ്രിവിലേജ് എന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു വസ്തുതയാണ്. സഭയുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടാണ് മറ്റു രൂപതകളും ഈ ഒരു ഐക്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എറണാകുളംകാർക്ക് മാത്രം അത് പറ്റില്ല എന്ന് പറയുമ്പോൾ നാളെ തൃശ്ശൂർ അതിരൂപതയും ഇതുപോലെ 4-5 അച്ഛന്മാർ ഇറങ്ങി വന്ന് ഒരു പന്തൽ കെട്ടി സമരം ചെയ്ത് ഇതുപോലെ അവരുടെ മസിൽ കാണിച്ചാൽ നമ്മൾ അവർക്കും ഈ അനുവാദം കൊടുക്കേണ്ടി വരും. പിന്നീട് അത് രൂപതകളിൽ നിന്ന് മാറി ഇടവകകളിലേക്ക് പോവുകയും ഇടവക വൈദികരും അവരുടെ ഏതാനാൽമാരും കൂടി ഇതുപോലെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഭയുടെ കെട്ടുറപ്പ് തന്നെ നഷ്ടപ്പെടുകയല്ലേ. അതുകൊണ്ട് തന്നെയാണ് ശ്രീൽവാസിൽ പിതാവ് പറഞ്ഞു വയ്ക്കുന്നത്, സഭാപരമായ അച്ചടക്കമില്ലായ്മ സഭയെ തകർക്കും, അതുകൊണ്ട് ശിക്ഷണ നടപടികൾ അനിവാര്യമാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ശ്രീൽവാസിൽ പിതാവ് കേരളത്തിൽ വന്നതിന് ശേഷം പലരെയും കാണുകയും കേൾക്കുകയും ചെയ്തു, പക്ഷേ ഒരു ഡയലോഗ് ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇത് ഒരു ന്യായാധിപനോ അല്ലെങ്കിൽ ഒരു അധ്യാപകനോ ഒക്കെ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു ഡയലോഗിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ഒരു അതിരൂപത അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യം പറയുക എന്ന് പറയുമ്പോൾ ആ ഒരു കത്ത് അദ്ദേഹം തന്നെ എഴുതിയതാണെന്ന് സംശയം ജനിപ്പിക്കുന്നത് ഈ ഒറ്റ വാചകത്തിലാണ്. ആരാധനാക്രമം സഭയുടെ സമ്പത്താണെന്നും ആരാധനാക്രമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് സഭയുടെ പരമോന്നത സമിതിയായ മെത്രാൻ സിനഡിന് മാത്രമേ പറ്റൂവെന്നും ആരാധനാക്രമത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ രൂപത മെത്രാനാണെന്നും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കാറ്റീസമാണ്. അപ്പോൾ പിന്നെ ഇതൊരു ചർച്ച ചെയ്യേണ്ട ആവശ്യമാണെന്ന് ഒരു അതിരൂപത ബിഷപ്പായിരുന്ന ഒരു വ്യക്തി പറയുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കത്തിൻ്റെ ജെനുവിനിറ്റിയെ നമുക്ക് സംശയമുണ്ട് എന്ന് പറയാനുള്ള കാരണം. ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ ചാർജ് എടുത്തപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതുതന്നെയാണ്. മാർപ്പാപ്പ പറഞ്ഞത് അനുസരിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ, മറ്റൊരു ഓപ്ഷൻ നമുക്കില്ല എന്നുള്ളതാണ്. കാരണം സഭയുടെ സൂനകദോസ് ചേർന്ന് തീരുമാനിച്ച ഒരു കാര്യം മാർപ്പാപ്പ കയ്യൊപ്പ് വെച്ച് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്മേലൊരു ചർച്ചയ്ക്ക് അവസരമില്ല. അതുതന്നെയാണ് ശ്രീൽവാസിൽ പിതാവ് ഊന്നി പറഞ്ഞതും. എന്തുതന്നെയാണെങ്കിലും ആ കത്ത് അവസാനിക്കുന്നത് ഒരു പോസിറ്റീവ് നോട്ടിലാണ്. എല്ലാം ശുഭകരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ കത്ത് ഉപസംഹരിക്കുന്നത്.